വർഷങ്ങളായി ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്, സീരിയൽസിൽ അഭിനയിക്കുന്നു. നേരത്തെ നമ്മുടെ കുപ്പത്തൊട്ടിൽ വന്നില്ലേ, കുപ്പത്തൊട്ടിൽ വന്ന് പറഞ്ഞില്ലേ ഓവർ ആക്ടിങ് ആണ് രേഖ, അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ വിളിക്കാൻ പോയത്, സീരിയലിന് വേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ ഓവർ ആക്ടിങ് ഒക്കെ ആണ് എന്ന് ആൾക്കാർ നിരന്തരമായി പറയുമ്പോൾ പറയാറുണ്ടാവുമല്ലോ, വാട്ട് ഡു യു ഫീൽ? ആൾക്കാർ പറയുന്നല്ലേ, രഞ്ജനിക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? രഞ്ജനിക്ക് ഓവർ ആക്ടിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ തന്നെ ജീവിതത്തിൽ ഓവർ ആക്ടിങ് ആവാം, ഞാൻ തന്നെ പറയണോ? അല്ല, എപ്പോഴെങ്കിലും സീൻസ് കണ്ടപ്പോൾ ഐ ബി വെരി ഓണസ്റ്റ്, ഞാൻ സീരിയൽസ് കാണാറില്ല. ബിക്കോസ് എന്റെ ഒരു അഭിപ്രായമാണ്, അത് അഭിപ്രായമായിട്ട് മാത്രം എടുക്കുക. സീരിയൽസ് കാണാറില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ? ഇതെന്റെ ജോലിയാണ്, നിങ്ങളെ പാർട്ടായിട്ടുള്ള ജോലി ആയിരിക്കാം. പറഞ്ഞ ഞാൻ സീരിയൽസ് കാണാറില്ല, ഒരുപാട് പേര് പറയുന്നുണ്ട് സീരിയൽസ് കാണാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഇങ്ങനത്തെ ഷോസ് ചെയ്യാതിരിക്കുക. രജനി ഒറ്റയ്ക്ക് ഇരുന്ന സിനിമ ഫിലിം ഫീൽഡിലുള്ളവർ മാത്രം വെച്ച് അങ്ങ് ഷോ ചെയ്താൽ മതി. അല്ലല്ലോ, ചിരിക്കാനുള്ള കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത് വിളിച്ച് വരുത്തി, നമ്മളെ ഇരുത്തി, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, നമ്മുടെ കൂടെ സംസാരിക്കുന്നു, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് അയ്യോ സോറി, സീരിയൽ കൊണ്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാനുള്ള സ്ഥലമല്ല. സംസാരിക്കുമ്പോ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സീരിയൽ കാണാറില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം രഞ്ജിനി എന്നെ കുറിച്ച് പറഞ്ഞത് അപ്പൊ എല്ലാം തെറ്റാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ഇതിനു വേണ്ടി മാത്രമായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് അതിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇതൊരു ടി വി ഷോ ആണ്, ഒരു ടി വി ചാനലില് ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരാൾക്ക് ടി വി ഷോയെ കുറിച്ച് അറിയില്ലെങ്കിൽ കൂടുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റുന്നു, അതിന് വേണ്ടി മാത്രം. അതുകൊണ്ട് മാത്രം ഞാൻ നോക്കി, അതുകൊണ്ട് മാത്രം ഞാൻ പരസ്പരം കാണുന്നത് ഞാൻ പറയണോ? ഞാൻ മലയാളത്തിൽ ഒരു സീരിയലും കാണാറില്ല. ഇൻഫാക്ട് ഐ തിങ്ക് മലയാളം സീരിയൽസ് ആർ റൂയിനിങ് ദി ഓഡിയൻസസ്. നിർബന്ധമില്ല, പക്ഷേ സീരിയൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ രേഖയല്ലേ ഹേർട്ട് ആയത്? അതിൽ ഞാൻ വല്ലതും തെറ്റിയതോ? അതെങ്ങനെ വ്യക്തിയാണോ? ഞാനിപ്പോഴും സീരിയലുകളെ തള്ളിപ്പറഞ്ഞ രഞ്ജനിക്ക് രേഖ രതീഷ് കൊടുത്ത ചുട്ട മറുപടി. രേഖാരതീഷിന്റെ അമർഷത്തിൽ ഏഷ്യാനെറ്റ് പ്ലസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന നിമിഷങ്ങൾ. വാവിട്ട വാക്ക് കാരണം ജീവിതത്തിൽ ആദ്യമായി പതറിപ്പോയ രഞ്ജിനി ഹരിദാസ്. രേഖാരതീഷ് വേഴ്സസ് രഞ്ജിനി ഹരിദാസ്. ഇവരിൽ ആരാണ് അഹങ്കാരി? ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കല്ല, നിങ്ങൾ അവരടുത്ത് പോയിട്ട് സംസാരിച്ചു നോക്കിയോ.